ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതിയാണ് കേട്ടോ. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് വീഡിയോ ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി നടത്തിയ ഒരു വെൽനെസ് വർക്ക്ഷോപ്പ് ആയിരുന്നു. ഇതിൽ ബേസിക്കായിട്ട് യോഗ, അതുപോലെ തന്നെ ലഞ്ച് പ്രോഗ്രാം, അതുപോലെ തന്നെ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ആയിരുന്നു. സോ ഓൾറെഡി ഞാൻ ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നു. ബേസിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത ലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചടിയാണ്. സോ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഹെൽത്തി ഫുഡ് ഐറ്റംസ്, നമ്മൾ നാട്ടിലത്തെ ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഹെൽത്തിയും കൂടി ആണെങ്കിൽ അത് കുറച്ചും കൂടി ഗുഡ് ആയിരിക്കും. സോ അതാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നത്. സോ ബേസിക്കായിട്ട് എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമായി. അപ്പം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, വെജിറ്റബിൾസ് ആഡ് ചെയ്യണതിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. സോ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എക്സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പായസം. ഞാൻ കുറച്ച് കട്ടിയായിട്ടൊരു പുഡിംഗ് ടൈപ്പിലാണ് ഉണ്ടാക്കിയത്. സോ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് ശേഷം കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഫസ്റ്റ് യോഗ, പിന്നെ ലഞ്ച്, പിന്നെ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ. സോ കുക്കിംഗ് ഡെമോൺസ്ട്രേഷനിൽ എന്തൊക്കെയാണ് കിച്ചറിയിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏട്ടനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അൺഫോർച്ചുനേറ്റ്ലി സാത്വിക്ക് സമ്മതിച്ചില്ല. സോ ഞങ്ങൾ ആ ഒരു പ്ലാൻ അവിടെ ക്യാൻസൽ ചെയ്തു. നമ്മൾ വിചാരിച്ചു പറഞ്ഞു കൊടുക്കാം അവർക്ക്, ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാം. സോ അങ്ങനെ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ തുടങ്ങി. സോ ബേസിക്കായിട്ട് ഞാൻ ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് യു കെയിൽ വന്നതിന് ശേഷം. സോ അതിൻ്റേതായിട്ടുള്ളൊരു ചമ്മലും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്തു, അതുപോലെ തന്നെ കൂടെ ഉള്ള ആൾക്കാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നല്ല ഭംഗിയായിട്ട് നടന്നു. സോ ബേസിക്കായിട്ട് നമ്മൾ നാട്ടിലെടുക്കുന്ന ടൈപ്പ് ഗീ ഇതൊന്നും അവർക്ക്, ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര ഫെമിലർ അല്ല. അതൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞൊരു വണ്ടറാണ്. സോ ഞാനതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു, നമ്മളെ നാട്ടിൽ കിട്ടുന്ന നെയ്യ്, അതുപോലെ തന്നെ നമ്മളെ കുക്കിംഗ് മെത്തേഡ്, സ്റ്റൈല്, ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ കടുകൊക്കെ പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് അവർ ഭയങ്കര വണ്ടറായിട്ടിരിക്കുവാണ്. സോ അതൊക്കെ എന്നെ എക്സൈറ്റഡ് ആക്കി. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ബേസിക്കായിട്ട് അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത്, അവർ നന്നായിട്ട് കട്ട സപ്പോർട്ട് നിന്നുകൊണ്ട് ആ ഒരു വർക്ക്ഷോപ്പ് നല്ല ഭംഗിയിൽ നടത്താൻ പറ്റി. സോ അവർക്കെല്ലാവർക്കും ഈ കുക്കിംഗ്, നമ്മളെ ഇന്ത്യൻ കുക്കിംഗ് സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടോ. എന്താല്ലേ, ഇവിടുത്തെ ഫുഡായിട്ടും നമ്മുടെ നാട്ടിലത്തെ ഫുഡായിട്ടും നമ്മളുള്ള മേജർ ഡിഫറൻസ് ഇതൊക്കെയാണ്, സ്മെൽ, ടേസ്റ്റ്. അങ്ങനെ സോ ഞങ്ങൾ നന്നായിട്ട് സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് സാത്വികം കൊണ്ട് ഉറങ്ങിപ്പോയി, അവനാകെ ടയേർഡായി. പിന്നെ കുക്കിംഗായി, കിച്ചറി ഏകദേശമൊക്കെ പ്രിപ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കാണിച്ചു കൊടുത്തു. സോ അവരെല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കിച്ചറി വീട്ടിലുണ്ടാക്കി നോക്കുന്നതാണ് പറഞ്ഞത്. സോ ഹോപ്പ്ഫുള്ളി അവരെല്ലാവരും റിവ്യൂ അല്ലെങ്കിൽ കിച്ചറി ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോയോ ഏട്ടന് അയച്ചു കൊടുക്കുമായിരിക്കും. സോ കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു പുതിയ കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. സോ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ. Yeah.